Hello guys, welcome to our channel Dark Gamers. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻ മാച്ച് പൊസിഷനെ പറ്റിയാണ്. ഇൻ മാച്ച് പൊസിഷൻ എന്നാൽ ഒരു എബിലിറ്റിയാണ്. ഒരു പ്ലെയർക്ക് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് സ്കില്ല് ഒരു പൊസിഷനിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലിനെയാണ് ഇൻ മാച്ച് പൊസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്ലേസിൽ നിന്ന് ആ ഒരു പ്ലെയർ ചെയ്യുന്ന പോലത്തെ സ്കിൽ ചിലപ്പോൾ മറ്റൊരു പ്ലെയർക്ക് അതുപോലെ ചെയ്യാൻ കഴിയില്ല. നമുക്ക് റിയൽ ഫുട്ബോളിലേക്ക് നോക്കാം. റിയൽ ഫുട്ബോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലെയർക്ക് ഒരു ക്യാപ്റ്റൻ ആകാനുള്ള ഒരു പ്രത്യേക സ്കില്ല് കാണും, ഒരു ടീമിനെ നയിക്കാനുള്ള ഒരു പ്രത്യേക സ്കില്ല് കാണും. അതുപോലെ തന്നെ ഫ്രീ കിക്ക്, കോർണർ, പെനാൽറ്റി ഇതൊക്കെ എടുക്കാൻ വേണ്ടി മാനേജേഴ്സ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെയാണ് പെസിലും. നമ്മളൊരു പ്ലെയർക്ക് ഒരു കൃത്യമായിട്ടൊരു ഇൻമാറ്റ് പൊസിഷൻ നൽകിക്കഴിഞ്ഞാൽ ആ ഒരു വേരിയേഷൻ, ആ ഒരു ഡിഫറൻസ് ആ ഗെയിമിലും കാണാൻ കഴിയും. നമ്മളിന്ന് പറയാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻമാറ്റ് പൊസിഷനെ പറ്റിയാണ്. നമ്പർ വൺ, ക്യാപ്റ്റൻസി. ക്യാപ്റ്റൻസി എന്ന സ്കില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ടീമിനെ നയിക്കാനുള്ള ഒരു പവറാണ്. പെസ്റ്റിൽ പല പ്ലേയേഴ്സിനെ നമ്മൾ ക്യാപ്റ്റൻ ആക്കി കളിപ്പിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അവരുടെ വേ ഓഫ് അറ്റാക്കിലും വേ ഓഫ് ഡിഫൻസിലും ഒക്കെ ഭയങ്കരമായിട്ടൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്ലെയർക്ക് ക്യാപ്റ്റൻസി എന്ന സ്കില്ല് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നൽകി കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. നമുക്ക് സെർജിയോ റാമോസിനെ എടുക്കാം. റാമോസിനെ എടുത്തു കഴിഞ്ഞാൽ റാമോസിന് ക്യാപ്റ്റൻസി എന്നൊരു സ്കില്ല് കൊനാമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പെസിൽ ക്യാപ്റ്റൻസി എന്ന സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേയേഴ്സ് ഇവരൊക്കെയാണ്: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, സെർജിയോ റാമോസ്, ജെറാർഡ് പിക്കെ എക്സെട്ര. നമ്പർ ടു, ഫ്രീ കിക്ക് ടേക്കേഴ്സ്. ഫ്രീ കിക്ക് ടേക്കേഴ്സ് എന്നാൽ നല്ല രീതിയിൽ ഫ്രീ കിക്ക് എടുക്കാൻ കഴിയുന്ന പ്ലേയേഴ്സാണ്. ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെ നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലെയർക്ക് ഒരു സെറ്റ് പീസ് ടേക്കിംഗ് മാത്രമല്ല ഒരു കർവ് കൂടി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യുക. എപ്പോഴും ഒരു സ്ട്രൈറ്റ് കിക്ക് ചിലപ്പോൾ ഗോൾ ആവാൻ ചാൻസ് വളരെ കുറവാണ്. സോ ഒരു കർവ് കൂടി എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ബെക്കാമിനെ എടുക്കാം. ബെക്കാമിനെ എടുത്തു കഴിഞ്ഞാൽ ബെക്കാമിന്റെ സെറ്റ് പീസ് ടേക്കിംഗും കേളും രണ്ടും 99 ആണ്. സോ ബെക്കാം ഇൻമാറ്റ് പൊസിഷനിൽ ഒരു പെർഫെക്റ്റ് ഫ്രീ കിക്ക് ടേക്കറാണെന്ന് പറയാൻ കഴിയും. പെസ്സിൽ ഇങ്ങനെയുള്ള പ്ലേയേഴ്സിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലയണൽ മെസ്സി, നെയ്മർ ജെയർ, മർഡോണ, ഡേവിഡ് ബെക്കാം എക്സെട്ര. അടുത്തതായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഇൻമാറ്റ് പൊസിഷനാണ് കോർണർ കിക്ക്. ഒരു പെർഫെക്റ്റ് കോർണർ കിക്ക് മാത്രം മതി ഒരു ഗെയിമിന്റെ വിധി തന്നെ മാറ്റി എഴുതാൻ. പെസ്സിൽ ഈ ഒരു പൊസിഷൻ വളരെ കൃത്യമായിട്ട് ഒരു പ്ലെയർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയർ ഉണ്ടാക്കുന്ന ചാൻസ് ക്രിയേഷൻ മറ്റൊരു പ്ലെയർക്കും തരാൻ കഴിയില്ല. പെസ്സിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ട് കോർണർ കിക്ക് എടുക്കാൻ കഴിയുന്ന പ്ലേയേഴ്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ബെക്കാമിനെ എടുക്കാം. ബെക്കാമിനെ എടുത്തു കഴിഞ്ഞാൽ ബെക്കാമിന് ഈ ഒരു എബിലിറ്റി മാത്രമല്ല ഒരു പിൻ പോയിന്റ് ക്രോസിംഗ് കൂടി കൊടുക്കാനുള്ള ഒരു എബിലിറ്റി കൂടി ഉണ്ട്. സോ പിൻ പോയിന്റ് ക്രോസിംഗ് ആകുമ്പോൾ ബെക്കാമിന്റെ ഒരു കോർണർ കിക്ക് വളരെ ഡേഞ്ചറസ് ആയിരിക്കും. നമ്പർ ഫോർ, സെറ്റ് പീസ് അറ്റാക്കേഴ്സ്. ഇത് ഗെയിമിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പൊസിഷൻ സെറ്റിംഗ്സ് തന്നെയാണ്. നല്ലൊരു കോർണർ എടുത്താൽ മാത്രം പോരാ, അത് പ്ലേസ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് സെറ്റ് പീസ് അറ്റാക്കേഴ്സ് ആയിട്ട് നമുക്ക് 1, 2, 3 എന്നിങ്ങനെ മൂന്ന് പ്ലേയേഴ്സിനെ അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു പൊസിഷനിൽ നമുക്ക് നല്ലപോലെ ഒരു ഹെഡിങ് ആക്യുറസി ഉള്ള പ്ലെയറിനെ ഇട്ടാൽ മാത്രമേ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഈ ഒരു പൊസിഷൻ അസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഹെഡിങ് മാത്രം നോക്കിയാൽ പോരാ, സ്റ്റാമിന കൂടി നോക്കേണ്ടതാണ്. കാരണം സ്റ്റാമിന ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയർക്ക് ഒപ്പോണന്റിനെ പുഷ് ചെയ്ത് നിന്ന് ഹെഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടും. ഈ ഒരു പ്ലേസിൽ എപ്പോഴും സെറ്റ് പീസർ 1 ആയിട്ട് ഒരു സെന്റർ ബാക്കിനെ പ്ലേസ് ചെയ്ത് നല്ലതായിരിക്കും. സെറ്റ് പീസ് 2 ഉം 3 ഉം ആയിട്ട് എപ്പോഴും ഒരു ഹെഡിങ് ആക്യുറസി ഉള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡറെയോ അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കറെയോ ഇട്ടാൽ നല്ലതായിരിക്കും. ഒരിക്കലും സെറ്റ് പീസ് അറ്റാക്കറായിട്ട് രണ്ട് സെന്റർ ബാക്കിനെ ഒരുമിച്ച് പ്ലേസ് ചെയ്തില്ല, കാരണം നമ്മുടെ ഡിഫൻസ് പെട്ടെന്ന് പൊളിയാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇൻമാറ്റ് പൊസിഷൻസ്. പെസിന്റെ കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം.